അവർക്കറിയാം മേത്തനും ക്രിസ്ത്യാനിയും ഒരു പറയണതേ കേൾക്കുള്ളൂ. ഇവിടെ ഭരണത്തിലിരിക്കുന്നവർ മേത്തനും ക്രിസ്ത്യാനിയും പറഞ്ഞതേ കേൾക്കൂ. ദീപാവലിയിലൊക്കെ ഉത്സവങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രതിരോധം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം, എല്ലാ വർഷവും നടത്തിക്കൊണ്ടുപോകണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ദീപാവലി ഉത്സവമൊക്കെ സുഖമായിട്ട് അവർ നടത്തിയല്ലോ. അമ്പലായപ്പം കൊറോണ കൂടിയായ നിർത്തി വെച്ചിട്ട് ഇപ്പം പൊങ്കാല വീട്ടിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമായ കാര്യമാണ്. പൊങ്കാലം നടത്തണമെന്നാണ് ആഗ്രഹം. കാരണം വിട്ടുകാട് പള്ളിയും ദീപാവലിയിലും അവിടെയൊക്കെ ഉത്സവം നടന്നില്ല, ഇവിടെയും പൊങ്കാലം നടത്തുന്നതാണ് നമ്മളെ ആഗ്രഹം. നമസ്കാരം. ഭക്തിസാന്ദ്രമായ മറ്റൊരു പൊങ്കാലക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തവണയും കോവിഡിന്റെ പേര് പറഞ്ഞ് ഇതിന് നിയന്ത്രണം വിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനെതിരെ വൻ രീതിയിലുള്ള ജന രോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാളുകൾക്കും തിയേറ്ററുകൾക്കും മറ്റ് സർവ മേഖലകൾക്കും ഇളവുകളും അനുമതികളും നൽകുമ്പോൾ പൊങ്കാലയ്ക്ക് മാത്രം അനുമതി നൽകുന്നില്ല. ഇത് കടുത്ത നീതി നിഷേധമാണെന്നാണ് ഭക്തരും പറയുന്നത്. ഈ നീതി നിഷേധത്തിനെതിരെ ഭക്തർ തന്നെ പ്രതികരിക്കുകയാണ്. ചില പ്രതികരണങ്ങളിലേക്ക്. അവർക്കറിയാം മേത്തനും ക്രിസ്ത്യാനിയും ഒരു പറയണതേ കേൾക്കുള്ളൂ. ഇവിടെ ഭരണത്തിലിരിക്കുന്നവർ മേത്തനും ക്രിസ്ത്യാനിയും പറഞ്ഞതേ കേൾക്കൂ. അതാണ് പേടി. ഇവിടെ ഹിന്ദുക്കൾ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ ആളില്ല. അതാണ് കാര്യം. വെട്ടുകാട് പള്ളി ഇത്രയും ജനം കൂടി, ഭീമാവള്ളി കൂടി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിന് ആരും ചോദിക്കാനില്ല. എപ്പോഴും ഹിന്ദുക്കൾ മാത്രമേ പള്ളി കയറാനേ എല്ലാവരും കാണുള്ളൂ. അതാണ് നടക്കുന്നത്. പൊങ്കാലം നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഇത്. പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നത് പോലെ ഇവിടെയും എല്ലാം സ്ട്രിക്റ്റായ രീതിയിൽ കുറച്ച് തിരക്കും തിങ്ങും കൂടാതെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി എല്ലാവരുടെയും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും മറ്റ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടോടും കൂടെ നടത്തുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അത് ഗവൺമെൻറ് അതിന് ഓരോ മാനദണ്ഡങ്ങൾ വച്ചിട്ടുണ്ടല്ലോ, അത് പ്രകാരം നടത്തിയാൽ നല്ലതായി ഇരിക്കും. ജനങ്ങളും അത് കുറച്ച് തീരുമാനിച്ച് മുന്നോട്ട് വരണം. എല്ലാവരും ഒന്നിച്ചു കൂടാതെയും സെപ്പറേറ്റ് ഓരോരുത്തരെ വന്ന് തൊഴാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് സജ്ജീകരിക്കും. ഇൻട്രസ്റ്റും സജ്ജീകരിക്കുമ്പോൾ അതനുസരിച്ച് നീങ്ങിക്കൊള്ളും. അങ്ങനെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ദീപാവലിയിലൊക്കെ ഉത്സവങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രതിരോധം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം, എല്ലാ വർഷവും നടത്തിക്കൊണ്ടുപോകണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ കോവിഡ് വന്നതുകൊണ്ട് ഈ പൊങ്കാല അവിടെ ഇല്ല, ഇവിടെ മാത്രം പണ്ടാരടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ വന്നിരിക്കുന്ന വീടുകളിൽ പൊങ്കാലിടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയ്യപ്പെട്ട ഉദ്ഘാടനം മോഹൻലാലായിരുന്നു, അത് ക്യാൻസൽ ചെയ്തെന്നാണ് അറിവ്. ബാക്കിയുള്ള കാര്യം അറിയൂടാ. വിചാരിച്ചാലേ നടക്കൂ. അല്ല, നമ്മൾ പറഞ്ഞ പത്ത് ആൾക്കാർ പറഞ്ഞെന്നും പറഞ്ഞ കാര്യം നടക്കൂല്ലല്ലോ. അവരല്ലേ നടത്തായി. ഹിമാലയ ഉത്സവമൊക്കെ സുഖമായിട്ട് അവർ നടത്തിയല്ലോ. അമ്പലായപ്പം കൊറോണ കൂടിയായ നിർത്തി വെച്ചിട്ട് ഇപ്പം പൊങ്കാല വീട്ടിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമായ കാര്യമാണ്. പ്രാവശ്യം തട്ടമൊക്കെ തേടിക്കുന്നുണ്ട്. പിന്നെ കുത്തിവട്ടവും ഇല്ല, താലപ്പൊലിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മയുടെ കാര്യമായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമായത് വലിയ വിഷമമുണ്ട് നാട്ടുകാർക്ക്. എന്നുള്ള വലിയ വിഷമമുണ്ട്. പൊങ്കാലം നടത്തണമെന്നാണ് ആഗ്രഹം. അതാണ്ട് വിട്ടുകാട് പള്ളിയും ഭീമാവള്ളിയിലും അവിടെയൊക്കെ ഉത്സവം നടന്നില്ല, ഇവിടെയും പൊങ്കാലം നടത്തുന്നതാണ് നമ്മളെ ആഗ്രഹം. കച്ചവടക്കാരനെന്ന നിലയിലും നാട്ടുകാരെന്ന നിലയിലും ഞാൻ ഇവിടുത്തെ താമസക്കാരനാണ്. ഇവിടെ തന്നെയാണ് കച്ചവടം. പൊങ്കാലില്ലാത്തത് ഭയങ്കര ഒരു വിഷമമുണ്ട്. രണ്ടു വർഷം കൊണ്ട് പൊങ്കാലില്ലാത്തത്. ശരിക്കും ഭക്തർ പറയുന്നത് പോലെ ഒരു 3 മാസം മുൻപെങ്കിലും ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് വളരെ ലളിതമായും നിയന്ത്രണങ്ങളോടും കൂടി തന്നെ പൊങ്കാല നടത്താമായിരുന്നു. എന്നാൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. പൊങ്കാലയോട് മാത്രം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അവഗണന? ഇതാണ് പലരും ചോദിക്കുന്നത്. തീർത്തും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആദിത്യനൊപ്പം സനുജ സതീഷ്, തത്തുമീ ന്യൂസ്.